ദൈവവചനത്തിൻ്റെ ഒരു വള്ളിക്കോ പുള്ളിക്കോ ഒരിക്കലും മാറ്റം വരത്തില്ല കേട്ടോ, ഒരിക്കലും മാറ്റം വരത്തില്ല. യോഹന്നാൻ 19:36, അവൻ്റെ ഒരസ്ഥിയും ഒടിഞ്ഞു പോകുകയില്ല എന്നുള്ള തിരുവെഴുത്ത് നിവർത്തിയാകേണ്ടതിന് ഇത് സംഭവിച്ചു. ഈ ഭാഗം നമുക്ക് നല്ലവണ്ണം അറിയാം. മോർണിംഗ് മന്ന സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു പ്രാവശ്യം കൂടെ സ്നേഹവും വന്ദനം അറിയിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ദൈവവചനം ധ്യാനിക്കാൻ ഇന്ന് കർത്താവ് തന്ന സൗഭാഗ്യത്തിനായിട്ട് നന്ദി പറയാം. പഴയ നിയമത്തിലെ നിഴലിൻ്റെ ഒരു പൂർത്തീകരണമാണ് പുതിയ നിയമത്തിലെ യേശു കർത്താവിൻ്റെ ജനനം മുതൽ മരണം, ഉയർപ്പ്, അതിനുശേഷം സഭ, ആമൻ, ഈ നിമിഷം വരെ ഉള്ളത്. ദൈവവചനത്തിൻ്റെ വള്ളിക്കോ പുള്ളിക്കോ ഒരിക്കലും ഒരു മാറ്റം വരത്തില്ല. നോക്കിയേ, കർത്താവ് ഇപ്പോൾ ക്രൂശിക്കിടക്കുകയാണ്. ബാക്കി രണ്ട് കള്ളന്മാരെയും അവിടെ അസ്ഥികളെ ഒടിച്ചിട്ട് എന്ത് ചെയ്ത് ഒരു മരണപ്പെട്ടു. അവർ അവരെ കല്ലറയിലേക്ക് കൊണ്ടുപോയി, ക്രൂശിൽ നിറക്കി. എന്നാൽ യേശുവിൻ്റെ അടുത്തേക്ക് കടന്നു വന്നപ്പോൾ അവർ കണ്ട കാഴ്ച, യേശുവിൻ്റെ ശരീരത്തിൽ ജീവനില്ല, അവൻ്റെ അസ്ഥി ഒടിക്കേണ്ട ആവശ്യം വന്നില്ല. എന്നിട്ടും അവർ കുന്തം കൊണ്ട് വിലാപ്പുറത്ത് കുത്തുവാനിടയായിത്തീർന്നു. രക്തവും വെള്ളവും പുറപ്പെട്ടതായിട്ട് നമുക്കവിടെ കാണാനായിട്ട് കഴിയും. നോക്കിയേ, രണ്ട് വചനങ്ങളുടെ നിവർത്തീകരണമാണ് ഇവിടെ കാണുന്നത്. യഥാർത്ഥത്തിൽ യേശു ഇവിടെ ഇപ്പോൾ ക്രൂശിക്കിടക്കുമ്പോൾ ഒരു നിസ്സഹായ അവസ്ഥയിലാണെന്ന് നമുക്ക് തോന്നും. എന്നാൽ ദൈവത്തിൻ്റെ വാക്തത്വങ്ങളുടെ ചില പൂർത്തീകരണങ്ങളുടെ, പ്രവചനങ്ങളുടെ പൂർത്തീകരണത്തിനാണ് കിടക്കുന്നത്. ഞാൻ നിങ്ങൾ ദൈവത്തെ അനുസരിക്കുന്നവരാണെങ്കിൽ, ഞാൻ നിങ്ങൾ ദൈവത്തെ ചോദ്യം ചെയ്യാതെ അനുസരിക്കുന്നവരാണെങ്കിൽ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ചില നിസ്സഹായ മണ്ഡലങ്ങളിൽ ദൈവം നമുക്ക് വേണ്ടി എഴുന്നേറ്റ് വരും. ദൈവം നമുക്ക് വേണ്ടി എഴുന്നേറ്റ് വരും. നോക്കിയേ, കർത്താവിൻ്റെ അസ്ഥി ഒടിഞ്ഞു പോകത്തില്ലെന്ന് സങ്കീർത്തനത്തിലെ വാക്യമാണ്. പരിശുദ്ധന് ദ്രവത്വം കാണുമ്പോൾ സമ്മതിക്കത്തില്ലെന്ന് സങ്കീർത്തനത്തിലെ വാക്യമാണ്. തങ്ങൾ കുത്തിയവങ്കിലേക്ക് നോക്കുമെന്നുള്ളത് സക്കരിയാവിലെ വാക്യമാണ്. ഇതൊക്കെ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ക്രൂശിനകത്ത് വച്ച്, ക്രൂശിൽ വച്ച് ഈ കാര്യങ്ങളെല്ലാം നടക്കണം. ആമേൻ. ഞാൻ പറഞ്ഞല്ലോ, വചനത്തിൻ്റെ വള്ളിക്കോ പുള്ളിക്കോ ഒരു മാറ്റവുമില്ല, ഒരു മാറ്റമില്ല. ആകാശം മാറുക കേട്ടോ, ഭൂമി മാറും. നിങ്ങൾ കേട്ട ഒരു ദൂതിനും ഒരിക്കലും മാറ്റം വരത്തില്ല. നടന്നിരിക്കും. ഇപ്പോൾ സാഹചര്യങ്ങൾ അനുകൂലമാണോ? അല്ല, എല്ലാം അവരുടെ കൈകളിലാണ്. കൈവിട്ടു പോയിരിക്കുക. പക്ഷേ ദൂത് നിവർത്തിക്കപ്പെടും. അസ്ഥി ഓടിച്ചില്ല. രണ്ട് കള്ളന്മാരുടെ അസ്ഥി ഓടിച്ചു, യേശുവിൻ്റെ അസ്ഥി ഓടിച്ചില്ല. ആമേൻ. എന്നിട്ട് അവരൊന്ന് നോക്കുക, മരിച്ചോന്നറിയാൻ കുത്തുക വിലാപ്പുറത്ത്. രക്തവും വെള്ളം പുറപ്പെട്ടു. ഇതും ഒരു ദൂതിൻ്റെ നിവർത്തീകരണമാണ്. കുത്തിയവങ്കിലേക്ക് നോക്കും. അതിനി സംഭവിക്കാൻ പോകുന്നതാ. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവെങ്കിലും അത് സംഭവിക്കും കേട്ടോ. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഞാനും നിങ്ങളും ഇതുപോലെ പല വാക്തത്വങ്ങൾ ദൈവത്തിൽ നിന്ന് കേട്ടിട്ടുള്ളവരാണ്. സാഹചര്യങ്ങളുടെ ആമേൻ സമ്മർദ്ദങ്ങൾ നിമിത്തം ചിലപ്പോഴൊക്കെ നടക്കുമോ, സാധിക്കുമോ എന്നൊക്കെയുള്ള ഒത്തിരി ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിന് ഒരിക്കലും മാറ്റമില്ല എന്നുള്ളൊരു ഉറപ്പ് ഇന്ന് രാവിലെ കർത്താവ് നമുക്ക് തരുക കേട്ടോ. ആ ഉറപ്പ് നമുക്ക് മുറുകെ പിടിച്ചുകൊണ്ടായിരിക്കാം. കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നിങ്ങളുടെ വചനത്തിന് ഒരിക്കലും മാറ്റമില്ലെന്നാണ് ഇന്ന് രാവിലെ അങ്ങ് ഞങ്ങളോട് കേൾപ്പിച്ച്. യേശു കർത്താവ് ക്രൂശിൽ കിടക്കുന്ന സന്ദർഭങ്ങളിലും നിസ്സഹായ അവസ്ഥയിലും കർത്താവെ വചനത്തിൻ്റെ പൂർത്തീകരണങ്ങൾ അവിടെ കാണാൻ കഴിഞ്ഞെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിനും ഇതുപോലുള്ള ദൈവപ്രവൃത്തികൾ അങ്ങ് ചെയ്യാൻ വിശ്വസ്തനാണെന്ന് ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും ദൂതുകളുടെ പൂർത്തീകരണങ്ങളെ കാണട്ട്, വചനങ്ങളുടെ നിവർത്തീകരണങ്ങളെ കാണട്ട്, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്നാ സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു. 97 45 60
0023. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.